അവസ്ഥയെ നമ്മളിന്ന് പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു സ്ഥിതി എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള ഭാഗവതത്തിലെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഭാഗവതത്തിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ധ്രുവ ചരിതത്തിൽ നിന്നാണ് നമ്മളിത് കാണുന്നത്. ധ്രുവ ചരിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് പടവെട്ടി ഏറ്റവും ഉന്നതമായ പ്രാപ്തിയിൽ എത്തിച്ചേർന്ന ധ്രുവന്റെ ആ കഥകളിലൂടെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കുന്നത്. ധ്രുവ ചരിതത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി പോകുന്നത് അല്ലേ. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം എട്ടാമത്തെ അധ്യായമാണ് ചർച്ച നടത്തിയത്. ആ എട്ടാമത്തെ അധ്യായത്തില് ശ്രീ ഭഗവാൻ കഠിന പ്രയത്നത്തിലൂടെ തപസ് ആരംഭിച്ച ധ്രുവന്റെ മുന്നില് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം വാങ്ങി, അനുഗ്രഹം കൊടുത്തു. പക്ഷെ ആ അനുഗ്രഹം കിട്ടിയിട്ടും ധ്രുവന് സന്തോഷം ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാൻ പോകുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിട്ടും അനുകൂലമായ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്ന് കിട്ടിയിട്ടും ആ അവസരത്തെ പലപ്പോഴും വിനിയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അനുകൂലമായ അവസരങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷേ നമ്മൾ ആ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനുള്ള പ്രാപ്തി, ഭാഗ്യക്കുറവ് എവിടെയോ നിഴലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ധ്രുവനും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി. ധ്രുവൻ നമ്മളൊക്കെ പെടുന്ന അതേ അവസ്ഥകളിൽ തന്നെയാണ് ഈ ഭാഗവതം സഞ്ചരിക്കുന്നത്. അല്ലാണ്ട് ഭാഗവതം നമ്മിൽ നിന്ന് വേറിട്ട ഒരവസ്ഥയിലല്ല ഒരിക്കലും സഞ്ചരിക്കുന്നത്. പലരും വിചാരിക്കും ഭാഗവതം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ടതല്ല ഭാഗവതം. നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥകളെ വളരെ ഭംഗിയായി വിശകലനം ചെയ്തിട്ട് ആ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥകളിൽ നിന്ന് എങ്ങനെയാണ് പൂർണമായും നമുക്ക് മുക്തി ഉണ്ടാകുക, സന്തോഷമുണ്ടാകുക. നമ്മളെല്ലാവരും ജീവിക്കുന്നത് സന്തോഷമുണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം വേണം, സമാധാനം വേണം, ഐശ്വര്യം ഉണ്ടാവണം, ഇതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അല്ലാണ്ട് ആർക്കും എപ്പോഴും മനസ്സിന് ദുഃഖം വേണം, എൻ്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവരുത്, അല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യം ഉണ്ടാവരുത് എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ ചിന്തകളെ തന്നെയാണ് ഭാഗവതത്തിലെയും കഥാപാത്രങ്ങൾ ചിന്തിക്കുന്നത്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവരവരുടെ കോണുകളിൽ നിന്ന് വിഭിന്നങ്ങളായ കഥാപാത്രങ്ങൾ ഈ ഭാഗവതത്തിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എന്നും ഭഗവാന്റെ അവസ്ഥകളിലൂടെ വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനും സന്തോഷമുണ്ടാക്കുന്നു, കുളിർമയുണ്ടാക്കുന്നു, ആനന്ദമുണ്ടാക്കുന്നു, ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു. അതുപോലെ അത് തന്നെയാണ് ഇവിടെ ധ്രുവനും അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരം വിനിയോഗിക്കാൻ കഴിയാതെ വന്ന ചെറിയൊരു ഭാഗ്യക്കുറവ് ഇവിടെ ധ്രുവനെയും നമ്മളെയൊക്കെ പിടികൂടുന്നത് പോലെ പിടികൂടി. നമ്മൾ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവസരം വിനിയോഗിക്കാതെ കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ നല്ലൊരവസരം ഉണ്ടായിരുന്നതാണ്, പക്ഷേ എനിക്ക് ആ അവസരം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല, എന്തോ ഒരു ഭാഗ്യക്കുറവുണ്ടായതുകൊണ്ട് അനുഭവിച്ചില്ല, അനുഭവമോ ഇല്ല എന്ന് പറയുന്നില്ലേ. അതേപോലെ ധ്രുവനും ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഒമ്പതാം അധ്യായത്തിലൂടെ പോകുന്നത്, ആ അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. ഭഗവാൻ അരുൾ ചെയ്തത് കേട്ടതിനാൽ ഇന്ദ്രാദി ലോകപാലന്മാരുടെ ഭയം നീങ്ങി. ഭഗവാന്റെ പാദപത്മത്തിൽ നമസ്കരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ബഹുപ്രകാരത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന ശ്രീ ഭഗവാൻ ഉടനെ ഗരുഡ വാഹനത്തിന്മേലേറി സേവകനായ ധ്രുവനെ കാണുവാൻ വേണ്ടി സന്തോഷത്തോടെ മധുവനത്തിൽ പ്രാപിച്ചു. അപ്പൊ ദേവന്മാരെ ആ ശ്വാസം കിട്ടുന്നില്ല എന്ന് ഭഗവാനോട് പരാതി പറഞ്ഞു. ധ്രുവന്റെ തപസ്സിനാൽ ധ്രുവൻ ശ്വാസത്തെ അകത്തേക്ക് അടക്കി കുംഭകം ചെയ്ത് നിന്നപ്പോ ശ്വാസമെല്ലാം വായു എല്ലാം നിലച്ചു. ആ വായു
നിലച്ച് ശ്വാസം തടസ്സം അനുഭവപ്പെട്ട ദേവന്മാരെല്ലാവരും കൂടെ ഓടിച്ചെന്ന് ഭഗവാൻ വിഷ്ണുവിന്റെ മുമ്പിൽ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ട് പൊയ്ക്കൊള്ളൂ, എന്റെ ഒരു സേവകൻ എന്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ മധുവനത്തിൽ തപസ് ചെയ്യുന്നതിന്റെയാണ് ഈ പ്രശ്നം, ഞാനിത് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ദേവന്മാരെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടല്ലോ. അങ്ങനെ ദേവന്മാർ പോയി കഴിഞ്ഞപ്പോ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് ദേവന്മാരെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ഗരുഡവാഹനത്തിൽ കയറി ഭഗവാൻ മധുവനത്തിലെത്തി. ഇനി കാണുക, വളരെ പ്രധാനമായ സന്തോഷമുണ്ടാക്കുന്ന അവസരം നമുക്കിവിടെ കാണാൻ കഴിയും. പ്രാണയാമാദികളുടെ അഭ്യാസ ബലത്താൽ നിശ്ചലമായ ബുദ്ധി കൊണ്ട് ഹൃദയകമലത്തിൽ മിന്നൽ പിണര് പോലെന്ന പോലെ വിളങ്ങുന്ന ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ധ്രുവൻ പെട്ടെന്ന് ആ രൂപത്തെ കാണാതായപ്പോൾ കൺമിഴിച്ച് പുറത്തു നോക്കി. താൻ ആ ഒരു കാലിൽ നിന്ന് ഇങ്ങനെ തപസ് ചെയ്തപ്പോ തന്റെ ഹൃദയ കമലത്തിനകത്ത് ആ ഭഗവാൻ എപ്പോഴും ജീവൻ പോലെ വിളങ്ങിയിരുന്നു അല്ലേ. നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾ ആ ഭാഗത്തൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കസേരയിലിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ഒരു കട്ടിലിൽ കിടക്കുകയായിരിക്കും. എങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകുമ്പോൾ ശരിക്കും നമ്മൾ ആ വിഷയത്തെ അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലേ. ശരിയല്ലേ, അങ്ങനെ കാണുന്നില്ലേ, അനുഭവിക്കുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പൊ ആ കാണുന്നത് ആ അനുഭവിക്കുന്നത് ഇവിടെ ധ്രുവൻ ഒരു കാലിൽ നിന്ന് ഭഗവാനെ തന്നെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്റെ ഹൃദയ കമലത്തിനകത്ത് തന്റെ ഹൃദയത്തിനകത്തെ ആ ഭഗവാനെ ധ്രുവൻ ശരിക്കും അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയത്തിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ആ ഭഗവാനെ പെട്ടെന്ന് അങ്ങോട്ട് കാണാതായി ആ മനസ്സിൽ നിന്ന്. ഇത്രയും നേരം കണ്ട് ജപിച്ചുകൊണ്ടിരുന്ന കണ്ട് തപസ് ചെയ്ത ആ ധ്രുവന്റെ ആ ഉള്ളിൽ നിന്ന് ആ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ അപ്രത്യക്ഷമായപ്പോൾ അറിയാതെ തന്നെ ധ്രുവൻ കണ്ണു തുറന്നു പോയി. താൻ കണ്ടുകൊണ്ടിരുന്ന ആ ഭഗവാനെ കാണാതിരുന്നപ്പോൾ അകത്തെ കണ്ണുകളിൽ നിന്ന് വിട്ടു മാറി തോന്നിയപ്പോ പുറത്തെ ആ കണ്ണുകൾ അറിയാതെ തുറന്നുപോയി. അങ്ങനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആകൃതിയെ തന്നെ ഭഗവത് ധ്രുവത്തെ പുറമെ നിൽക്കുന്നതായി കണ്ടു. അകത്തെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ ആ ഒറിജിനൽ രൂപം പുറത്ത് തന്നെ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോ അകം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യത്തെ പുറത്തെ ഈ മാംസമായ ചക്ഷുസ് കൊണ്ട് കാണുവാനുള്ള ഭാഗ്യം ധ്രുവനുണ്ടായി. അങ്ങനെ ധ്രുവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടു. ബാലനായ ധ്രുവൻ ഭഗവാന്റെ അലൗകികമായ ആ രൂപം കണ്ടത് വല്ലാതെ സംഭ്രമിച്ചുപോയി. അപ്രതീക്ഷിതമായി മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ആ രൂപത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം അല്ലേ. നമ്മളിപ്പോ ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിചാരിക്കുക, ആ ആൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ആശ്ചര്യം എന്തായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഭഗവാനെ മുന്നിൽ കണ്ടപ്പോ വളരെയധികം ആശ്ചര്യമുണ്ടായി. സംഭ്രമമുള്ളവനായി ഭവിച്ചു. ആകപ്പാടെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ സംഭ്രമിച്ചു പോയി. ദണ്ഡം പോലെ ഭൂമിയിൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാനെ കണ്ടപ്പോ ആകെ തോന്നിയതാതാ, ദണ്ഡം പോലെ അങ്ങോട്ട് വീണിട്ട് നമസ്കരിച്ചു. നേത്രങ്ങളിൽ ആ രൂപത്തെ പാനം ചെയ്യണോ, ആ രൂപത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണോ, അതോ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണോ, ആ മുഖത്തെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കണോ, കൈകളാൽ അലങ്കരം ചെയ്യണോ എന്നൊക്കെ തിരിച്ചറിയപ്പെടാത്ത ഒരു സംഭ്രമാവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ധ്രുവനും ഉണ്ടായി. വ്യത്യസ്തമൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊക്കെ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അങ്ങനെ എങ്ങനെ സ്വീകരിക്കണം, എന്ത് ചെയ്താലാണ് അവനെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സംഭ്രമാവസ്ഥ ധ്രുവനും ഉണ്ടായി. ധ്രുവനിൽ ഭഗവാൻ വളരെയധികം കാരുണ്യത്തെ ചൊരിയാണ്. ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് കീർത്തിക്കണമെന്ന്
ഭഗവാനെ കുറിച്ചൊക്കെ എന്തെങ്കിലും തൻ്റെ നാവ് കൊണ്ട് പറയണമെന്ന് ആഗ്രഹം ധ്രുവനുണ്ട്. എന്തൊക്കെയെങ്കിലും പറഞ്ഞാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് ഈ വന്നയാളോടെ, ഭഗവാനോടെ നേരിട്ട് കണ്ടപ്പോഴേ. ബാല്യം നിമിത്തം ഗുണങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ട് വിഷാദിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ സകല പ്രാണികളുടെയും ഹൃദയ കമലത്തിൽ വസിക്കുന്ന ഭഗവാൻ ആ ധ്രുവന്റെ ബന്ധപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കി. എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട് ധ്രുവന്, പക്ഷേ ആ ധ്രുവന് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് രണ്ട് കൈകളും കൂപ്പിപ്പിടിച്ച് ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന ആ ധ്രുവന്റെ കവിളത്ത് തന്റെ ആ ശംഖ് ഉപയോഗിച്ച് ഒന്ന് സ്പർശിച്ചു. ആ ശംഖ് കൊണ്ടൊന്ന് സ്പർശിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്ഥലകാല ബോധമില്ലാതെ അമ്പരന്ന് സംഭ്രമിച്ച് ഭഗവാനെ കണ്ടിട്ട് നിൽക്കുന്ന ധ്രുവന്റെ ആ മുഖത്ത് ആ ഭഗവാൻ തന്റെ ശംഖ് കൊണ്ട് പതുക്കെ ഒന്ന് സ്പർശിച്ചു. ശംഖത്താൽ ഭഗവാൻ സ്പർശിച്ച ഉടനെ അത്രയും കാലം തന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടാതിരുന്ന ആ വാക്വിശേഷം ധ്രുവൻ അതീതമായി തീർന്നു. സരസ്വതീ ദേവി അവന്റെ നാവിൽ അങ്ങോട്ട് വിളങ്ങി എന്നർത്ഥം. ചില ആളുകളില്ലേ, വിദ്യ ഒന്നുമില്ല, പഠിച്ചിട്ടില്ല, കാഴ്ചയിൽ മഹാമോശമാണ്, വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ധർമ്മക്കാരെ പോലെയൊക്കെ തോന്നും, പക്ഷെ അവന്റെ ഉള്ളില് വളരെ വിവേകമുള്ള, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ വന്ന് സംസാരിക്കുന്ന ആളുകളില്ലേ, പലരും ഉണ്ട് അങ്ങനെയുള്ളവർ. ആ അങ്ങനെയുള്ള ആ ഒരു ഇത് വരുന്നത് ഭഗവാന്റെ പ്രസാദം അവർക്കുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർക്കൊക്കെ അവൻ വൃത്തികേടുള്ളവനും മുഷിഞ്ഞവനും ഒക്കെ ആണെങ്കിലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം അവനുണ്ടെന്നുള്ളതാണ്. വസ്ത്രങ്ങളിലോ മുഷിവിലോ ഒന്നും അല്ലല്ലോ ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹം അവന്റെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണ്, എത്രത്തോളം വൃത്തിയായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണല്ലോ. ഇവിടെ ആ ധ്രുവന്റെ ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോ ആ വാഗ്ദേവത പ്രസാദിച്ചു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ മഹാകീർത്തിയോടുകൂടിയ ആ ശ്രീഹരിയെ കുറിച്ചുള്ള ഭക്തിയെ പ്രകാശിപ്പിക്കുന്ന മുഖഭാവാദി വികാരങ്ങളോടുകൂടെ ധ്രുവം എന്ന ആ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതായ ധ്രുവൻ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഇത്രയും കാലം എട്ടും പൊട്ടും തിരിയാത്ത 5 വയസ്സായ പയ്യനായിരുന്നു, അവന്റെ വായിൽ നിന്നാണോ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള സ്തുതി വരുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയില് ഭഗവാനെ അങ്ങോട് സ്തുതിക്കുകയാണ്. സകല ശക്തികളെയും ധരിച്ചിരിക്കുന്ന യാതൊരുവനാണോ എന്റെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ട് പ്രകാശമായ ശക്തി കൊണ്ട് വൈഖരി മുതലായ പേരോടുകൂടി കൈകൾ ശക്തിയെയും പേരായ ശക്തികളോടും കൈകൾ കാലുകൾ ശ്രവണം തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങളോടെയും അവയുടെ വ്യാപാരങ്ങളെയും പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഉളവാക്കി തീർക്കുന്നുവോ സർവാന്തരയാമിയും ചിത് സ്വരൂപനുമായ ആ നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം. ഈ സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന, സർവലോകത്തിനും ചരാചരങ്ങൾക്കും ചലനശക്തി നൽകുന്ന, അവർക്ക് അവരുടേതായ വിവേചന ശക്തി നൽകുന്ന, ഇന്ദ്രിയങ്ങൾ തൊക്ക് മുതലായ കാര്യങ്ങളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന, പ്രവർത്തന നിരതമാക്കി വെക്കുന്ന ആ ചിത് സ്വരൂപനായ സർവാന്തരാമിയായ എല്ലാവരുടെയും ശരീരത്തിലുള്ള സർവജീവജാലങ്ങളെ, സർവഭൂതങ്ങളുടെയും ശരീരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ സ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് അങ്ങനെ നമസ്കരിച്ചു. ഭഗവാനെ വായിക്കൊണ്ട് കീർത്തനം കീർത്തിച്ചു. ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങൾ എല്ലാം ജഡങ്ങളാണ്. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ജഡങ്ങളാണല്ലോ. അതാണ് ഈ ഭഗവാൻ ധ്രുവൻ പ്രാർത്ഥിച്ചത്. ഈ ജഡങ്ങൾക്കൊരു ചൈതന്യം ഉണ്ടാവണമെങ്കിൽ ഭഗവത് ചൈതന്യം ഇതിനകത്ത് ഉണ്ടാവണം.
ഈ ഭഗവത് ചൈതന്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ജഡമായി ശവായി, പിന്നെ ഒന്നിനും കൊള്ളില്ല. പിന്നെ പുഴുക്കൾ പോലുള്ളവയ്ക്കൊക്കെ, അതും ഈ പുഴുക്കളും ഒക്കെ ഭഗവാന്റെ തന്നെ രൂപങ്ങളാണ്, അവയ്ക്കൊക്കെ ഭക്ഷണമാകുന്നതിനെ കൊള്ളാവൂ. അല്ലെങ്കിൽ ഭഗവാന്റെ രൂപമായ അഗ്നിക്ക് ഭക്ഷണമാക്കുവാനേ നമ്മളെ പിന്നെ കൊള്ളാവൂ അല്ലേ. ആ അത് മനസ്സിൽ ഓർത്തിട്ടാണ് പറഞ്ഞു, ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ചലനശക്തിയും രൂപവും നൽകുന്ന ഹേ ചിത് സ്വരൂപനായ ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്വാദി ഗുണപ്രധാനമായിരിക്കുന്ന മായ എന്ന പേരുള്ള അങ്ങയുടെ ശക്തിയെ കൊണ്ട് ഏകനായ നിന്ദിരുവടി മഹതത്വാദികളായ സകലവും അടങ്ങിയ ലോകത്തെ സൃഷ്ടിച്ചു. മായയാകുന്ന അങ്ങയുടെ ശക്തി കൊണ്ടാണ് അങ്ങ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മായയുടെ ശക്തിയാണ്, അങ്ങയിൽ നിന്ന് വിക്രമിച്ച ആ മായാശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചത്. അതിൽ അങ്ങ് തന്നെ ജീവഭാവേന പ്രവേശിച്ചു. അങ്ങനെ മായ സൃഷ്ടിക്കുന്ന ആ വസ്തുക്കളിലെല്ലാം ജീവനായി വരുന്നത് ഹേ ഭഗവാൻ അങ്ങ് തന്നെയല്ലേ. മായ വിവിധങ്ങളായ രൂപങ്ങളിലൂടെ ഈ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോ ആ വിവിധങ്ങളായ രൂപങ്ങളില് ജീവനായി വന്നത് ഹേ ഭഗവാനെ അങ്ങ് തന്നെയല്ലേ. എത്രയെത്ര ജീവികളാണുള്ളത് ഈ പ്രകൃതിയിലല്ലേ, എത്രയെത്ര വസ്തുക്കളാണുള്ളത്, അതിനെല്ലാം ചൈതന്യം ഉണ്ടായത്, അതിനെല്ലാം രൂപങ്ങൾ ഉണ്ടായത്, അതിൽ പലതും അരൂപികളായത്, അതിനെല്ലാം ചൈതന്യം ഉണ്ടായി വന്നത് ഹേ ഭഗവാൻ അങ്ങ് പുരുഷ രൂപത്തിൽ അതിൽ പ്രവേശിച്ചപ്പോഴില്ലേ. അങ്ങയുടെ മായ പ്രകൃതി രൂപത്തെ സൃഷ്ടിച്ചപ്പോൾ ആ ജഡങ്ങളായ പ്രകൃതി രൂപത്തിൽ ജീവൻ നൽകിയത് പുരുഷരൂപമായ അങ്ങയുടെ പ്രവേശനം കൊണ്ടല്ലേ ഭഗവാനെ. അചേതനങ്ങളും നശ്വരങ്ങളും ഗുണകാര്യങ്ങളുമായ ശരീരാദികളിൽ പ്രവേശിപ്പിച്ച് നിന്ദിരുവടി ഏകനാകുന്നുവെങ്കിലും നാനാവിധങ്ങളായ ആകൃതിയോടുകൂടിയ കാഷ്ടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി കാഷ്ടങ്ങളുടെ ആകൃതിയെ സ്വീകരിക്കുന്നത് പോലെ ബഹുവിധ ഭൂതവർഗങ്ങളിൽ അനുപ്രവേശനം ചെയ്തിരിക്കുന്നു. വിറകി കിടക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അഗ്നി ജ്വലിക്കുകയും ജ്വലിച്ചു കഴിഞ്ഞാൽ വിറകി കിടക്കുന്ന രീതിയിൽ ഒരു കനലും കാണും അല്ലേ. ആ വിറകിൽ അഗ്നി എന്നതുപോലെ സർവജടങ്ങളായിരിക്കുന്ന പ്രകൃതി വസ്തുക്കളിലും അങ്ങ് തന്നെയല്ലേ വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലവിധ രൂപത്തിൽ കാണുന്ന സർവ്വതിലും ഈ അഗ്നി വിറകിൽ എന്ന പോലെ അങ്ങ് തന്നെയാണ് അതിൽ പ്രവേശിച്ചിരിക്കുന്നത് അല്ലയോ ഭഗവാനെ. അങ്ങയ്ക്കായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മാവിനെ കൂടി സൃഷ്ടി സാമർഥ്യങ്ങളല്ലേ ഹേ നാഥ സർവേശ്വര. ബ്രഹ്മാവ് നിന്ദ്രവടിയിൽ നിന്നാണ് ജനിച്ച്, അങ്ങനെ ജനിച്ച ബ്രഹ്മാവിന് ആദ്യം എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം ഉണ്ടായില്ല. അങ്ങനെ ഒരു രൂപവും ഇല്ലാതെ എന്ത് ചെയ്യണം, ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതിരുന്ന ബ്രഹ്മാവ് അവസാനം ഹേ ഭഗവാനെ അങ്ങേ തന്നെയല്ലേ, അങ്ങേ തന്നെയല്ലേ പ്രാപിച്ചത്, അങ്ങേ തന്നെയല്ലേ ശരണം പ്രാപിച്ചത്. ഹേ ബ്രഹ്മാവ് അങ്ങേ തന്നെയല്ലേ ശരണം പ്രാപിച്ചത്. അങ്ങനെ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് അങ്ങനെ ഇരിക്കുന്ന ഹേ ദീനബന്ധു, നിന്ദുവിടെയാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഉപകാരത്തെ അറിയുന്ന ഏതൊരുവനും അങ്ങയെ മറക്കുമോ, മറന്നു നടക്കാൻ കഴിയുമോ? നമ്മളൊക്കെ അങ്ങനെ മറന്നു നടക്കുന്നതാണ്. ധ്രുവൻ ചോദിക്കുകയാണ്, അങ്ങയിൽ നിന്ന് കിട്ടുന്ന ഈ കാരുണ്യം, അങ്ങയിൽ നിന്ന് കിട്ടുന്ന ഈ കാരുണ്യത്തെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. മറക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് നമ്മളൊക്കെ ആ കാരുണ്യത്തെ മറന്നു നടക്കുകയാണ്. അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എൻ്റെ കാല് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പ്രവർത്തിയെടുക്കുന്നത്, എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഹങ്കരിച്ച് നടക്കുകയാണ്. ഒരു നിമിഷം മതി നമ്മളുടെ കണ്ണുകളും നമ്മളുടെ കൈകളും നമ്മളുടെ കാലുകളും ഒക്കെ ചലനമാവാൻ. കടന്നുറങ്ങി കണ്ണ് സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയാൽ നാളെ നേരം എടുത്ത് കണിക്കണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹം വേണം, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കുമെന്ന ബോധം ഇന്ന് നമ്മൾ പലർക്കും ഇല്ല. ആരും മറ്റുള്ളവർക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കുന്നുമില്ല. കാരണം തിരക്കുകളുടെ ലോകത്ത് ഭഗവാനെ നോക്കാൻ ഒരു ഭഗവാൻ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു നൽകുന്നുണ്ട്. കൈ തരുന്നുണ്ട്, കാല് തരുന്നുണ്ട്, കണ്ണ് തരുന്നുണ്ട്. ഇങ്ങനെ പൂർവികമായ കർമ്മഫലങ്ങളുടെ ഫലം കൊണ്ട് കിട്ടുന്ന പുണ്യങ്ങളൊക്കെ ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഈ ഭഗവാനെ ഒന്ന് കാണാൻ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് അല്പം പോലും സമയമില്ലാത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഭഗവാൻ നമ്മെ
പലപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടെ നമ്മൾ അറിയുക. അപ്പൊ ധ്രുവൻ പറയാണ്, അങ്ങനെയുള്ള നമുക്ക് ഭഗവാനെ അങ്ങയെ മറക്കാൻ പറ്റുമോ? ബ്രഹ്മാവിന് കൂടെ കഴിവ് കൊടുത്തത് അങ്ങല്ലേ? ആ സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവ് പോലും അങ്ങയിൽ നിന്ന് തന്നെയല്ലേ അഭയം പ്രാപിച്ചത്? ആ ഭഗവാൻ ഞങ്ങളിൽ തെറിഞ്ഞ കാരുണ്യത്തെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഇനിയോ, ജര ജന്മ മരണരൂപമായ സംസാര സങ്കടം തീർത്ത് പരമാനന്ദ സ്വഭാവം രൂപമായ മോക്ഷത്തെ നൽകുന്ന ഭക്തകൽപ്പതരുവായിരിക്കുന്ന നിന്ദിരുവടിയെ ഇന്ദ്രിയങ്ങളുടെ തൽക്കാലം തൃപ്തിപ്പെടുത്തുന്ന തുച്ഛ സുഖം ലഭിക്കാൻ ആഗ്രഹിച്ച് ഭജിച്ച എന്നെ പോലുള്ളവർ ജഗന്മോഹിയായ നിന്ദ്രിവടിയുടെ മായാൽ അപഹരിക്കപ്പെട്ട വിചാരശക്തിയോട് കൂടിയവരായി തീർന്നു ല്ലേ. സർവവും തന്ന് മോക്ഷം നൽകാൻ പ്രാപ്തമായി ഈ ജനന മരണ ദുഃഖമായ സംസാരത്തിലേക്ക് ലോകത്തിലേക്ക് വരാതിരിക്കാൻ അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ഭഗവാനെ കണ്ടപ്പോ ധ്രുവൻ എന്താ ആഗ്രഹിച്ചത്? ഈ ലോകത്ത് മറ്റുള്ളവർക്കെല്ലാം എത്തിച്ചേരുന്നതിനേക്കാൾ പരമമായ പദത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചത് അല്ലേ? അതും ലൗകികമായ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എന്നാ ആഗ്രഹിച്ചത് അല്ലേ? അല്ലാണ്ട് പരമമായ സുഖം കിട്ടുന്ന ആ ഭഗവാന്റെ പാദത്തിലേക്ക്, ജനന മരണങ്ങളില്ലാത്ത ആ പാദത്തിലേക്ക് ലയിച്ചു ചേരണമെന്ന് ധ്രുവൻ എന്റെ മനസ്സിൽ തോന്നിയോ? തോന്നിയില്ല, കർമ്മഫലമാണ്. അങ്ങനെ തോന്നിക്കുന്നതും തോന്നിക്കാതിരിക്കുന്നതും ഭഗവാനാണല്ലോ. ധ്രുവൻ ഇവിടെ ചെയ്യേണ്ട പല കർമ്മഫലങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഭഗവാൻ ആ ധ്രുവൻ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ഭഗവാന്റെ ഒരു നിശ്ചയമാണ്. ആ ഭഗവാന്റെ ഇച്ഛ ഉണ്ടാകുന്നത് തന്നെ ആ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഓരോ കർമ്മങ്ങൾക്കും അനുയോജ്യമായ രൂപങ്ങൾ നമുക്ക് നൽകുന്നത്. ആ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നമ്മളൊക്കെ നമ്മളുടേതായ ഈ കർമ്മങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഞാനിപ്പോ ഇതിങ്ങനെ ഇരുന്ന് വായിച്ചു പറയുന്നതും ഇത് കുറച്ചു പേരിങ്ങനെ കേൾക്കുന്നതും ഒക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. ഭഗവാന്റെ ഇച്ഛയുള്ളവർ വന്ന് കേൾക്കുന്നു, ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഞാനിങ്ങനെ പറയുന്നു. ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ ചിലർ നെഗറ്റീവ് കമന്റ് ഇടും, ചിലർ പോസിറ്റീവ് കമന്റ് ഇടും അല്ലേ? ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രതികൂലമായ കാര്യങ്ങളിൽ നിന്ന് അനുകൂലമാക്കുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് എന്നറിയാം. അങ്ങനെ തരാൻ കഴിവുണ്ടായിട്ടും വിഷയേന്ദ്രിയ സംയോഗ നിമിത്തം തൽക്കാലം അനുഭവിക്കപ്പെടുന്ന തുച്ഛമായ സുഖം ജനിക്കുന്ന പ്രാണികൾക്ക് അങ്ങനെ ജനിക്കുന്നതാണല്ലോ ആഗ്രഹം. ജനന മരണ ലോകത്തിൽ കടന്ന് പെട്ടുപോകുന്ന വരമാണല്ലോ ചോദിച്ചത്. വിചാരശീലന്മായ മനുഷ്യന്മാരും ആ സുഖത്തെ തന്നെ ആഗ്രഹിക്കുന്നത് മൗഢ്യത്തിന്റെ ശക്തി കൊണ്ട് തന്നെ. അറിവില്ലാതെ ആ വിധം ആഗ്രഹിക്കുന്നതായാലും ഭഗവാൻ അവർക്ക് നൽകുന്നത് അവർക്കത് നൽകാതിരിക്കുകയും ഇല്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളിത് ആഗ്രഹിക്കുന്നതെങ്കിലും ഭഗവാൻ നമുക്കത് നൽകുക തന്നെ ചെയ്യും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ അതുപോലെ ആയിത്തീരും. അതാണ് നമ്മൾ എന്താകണമെന്ന് ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നുവോ അതുപോലെ ആയിത്തീരും. അതാണ് ഭഗവാൻ. പല പ്രതിസന്ധികളും നമുക്കുണ്ടെങ്കിലും, ആ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് ആകേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അതായിത്തീരാൻ കഴിയും. ഒരു സംശയമില്ല. കാരണം ഭഗവാൻ അതായിത്തീരട്ടെ, നീ എന്താഗ്രഹിക്കുന്നുവോ നീ അതായിത്തീരട്ടെ എന്നാ ഭഗവാൻ അനുഗ്രഹിക്കുന്ന തഥാസ്തു. നീ എന്താകുന്നുവോ നീ അതായിത്തീരട്ടെ എന്നാഗ്രഹിക്കുന്നു ഭഗവാൻ. അനുഗ്രഹം അങ്ങനെ അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെയാകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അപ്പൊ ഭഗവാൻ നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരുന്ന ഒരു കൽപ്പവൃക്ഷമായി ഭഗവാൻ നിൽക്കുക. ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പാദത്തിൽ ചേരാനുള്ള മുക്തി തന്നാ മതി. ഇനി ഈ ജനന മരണങ്ങൾ അനുഭവിച്ച് പറ്റില്ലാണ്ടായി. ഈ ജനന മരണങ്ങൾ ജനനത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് എനിക്ക് വയ്യ. ഈ ആത്മാവിന് ഇനി വയ്യ ഭഗവാനെ, ഇനി ആ പാദത്തിലേക്ക് അങ്ങ് ചേരാൻ എനിക്ക് എന്നെ അനുഗ്രഹിക്കണമേ. ആ പാദത്തിലേക്ക് എന്നെ അങ്ങോട്ട് സ്വീകരിക്കണമേ, ലയിപ്പിച്ച് ചേർക്കണമേ. ഇനി ഒരു ജന്മവും മരണവും ജനനവും ഒന്നും എനിക്ക് വേണ്ട ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പലരും പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ
എന്റെ കല്യാണം നടക്കണേ, ഭഗവാനെ എന്റെ വീട് നന്നാവണേ എന്നൊക്കെയാ. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഭഗവാൻ അതൊക്കെ തരികയും ചെയ്യും. നമ്മൾ മുക്തി ആഗ്രഹിക്കാന്നുണ്ട്, ഭഗവാൻ ആ മുക്തി ഒട്ട് തരികയും ഇല്ല. വീണ്ടും ഈ ജനന മരണ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് ഇങ്ങനെ നടക്കും. എങ്ങനെ മോക്ഷം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വരെ ഈ കൽപ്പാന്ത കാലത്തോളം ഇങ്ങനെ നടക്കും. ആധ്യാത്മികാദി നിശേഷം അധ്യാത്മ കാര്യങ്ങളൊക്കെ നിശേഷം നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന അങ്ങയുടെ ആ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ടോ ഭക്തന്മാരോടൊരുമിച്ച് അങ്ങയുടെ അവതാര ചരിത്രങ്ങളെ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു വിധമായ സുഖം അനുഭവപ്പെടുന്നുവോ ആ സുഖം ആനന്ദം തന്നെ. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുക, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയുക, അത് ആസ്വദിക്കുക, അത്രയും സുഖം മറ്റൊന്നുമില്ല. സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി അത് ശ്രദ്ധിക്കില്ല. അങ്ങനെ ഇരിക്കെ കാലസ്വരൂപനായ അന്തകന്റെ ലവ നിമേഷാദി രൂപ പരിണാമരൂപമായ ആയുധത്താൽ ക്രമിക്കുന്ന മുറിക്കപ്പെടുന്ന വിമാനത്തിൽ നിന്ന് താഴെ വീഴുന്നവർക്കുണ്ടാകുമെന്ന് പറയണമോ? ദേവന്മാരും അവരുടെ വാഹനമായ വിമാനവും അവരുടെ സ്ഥാനമായ സ്വർഗവും കാലത്താൽ നശിക്കുന്നതാകയാൽ ഭേദിയില്ലാതിരിക്കുന്ന ആനന്ദം അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വർഗാദി ലോകങ്ങളെ കാംക്ഷിക്കുന്നതും ബുദ്ധിയില്ലായ്മ തന്നെയാണ് അല്ലേ. സ്വർഗലോകത്തിന് നാശമുണ്ട്, ബ്രഹ്മലോകത്തിന് നാശമുണ്ട്, ഇന്ദ്രലോകത്തിന് നാശമുണ്ട്, ഇങ്ങനെ സർവലോകങ്ങൾക്ക് നാശമുണ്ട്. നാശമില്ലാത്തൊന്ന് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ നാശമില്ലാത്ത ഭഗവാനിലേക്ക് ലയിക്കണം എന്ന് ആഗ്രഹിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് സ്വർഗസുഖം കിട്ടണം, സുന്ദരമായ സുഖം കിട്ടണം എന്നാണ്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോ ഭഗവാന്റെ പാദം മാത്രം ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ പല പ്രതിസന്ധികളും ഉണ്ടായെന്ന് വരും, പല പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരുമെന്ന് വരും, പല പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. ആ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം തരണം ചെയ്ത് നാരായണ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും ജപിച്ചുകൊണ്ട് ഭഗവാനേ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിലൂടെ കിട്ടുന്ന ആ മുക്തി, ആ സന്തോഷം, ആനന്ദം അതല്ലേ വേണ്ടത്. പക്ഷെ ആരും അത് ചോദിക്കുന്നില്ല എന്ന് ധ്രുവൻ പറയാം. ഭഗവാന്റെ പാദപത്മ ധ്യാനവും ഭക്തിയും ആനന്ദഹേതുവാണ്. ഹേ അപരിച്ഛിന്ന സ്വരൂപ നിത്യാനിത്യ വിവേകത്താൽ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തത് കൊണ്ട് നിശ്ചഞ്ചലമായ പരിശുദ്ധ അന്തംകരണമുള്ളവരും അതിനാൽ തന്നെ അങ്ങയിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയെ പ്രബലമായി വഹിച്ചു ഇരിക്കുന്നതുമായ മഹജനങ്ങളുടെ സംസർഗം എനിക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണം. അത് സാധിച്ചാൽ അവരുടെ മുഖത്തു നിന്ന് പറയപ്പെടുന്ന കഥകളൊക്കെ കേട്ട് എനിക്കും ആനന്ദം കൊള്ളാലോ. ഭഗവാന്റെ മുക്തിയില്ലാതെ ആ മുക്തിക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആ സാധുക്കളുടെ അനുഗ്രഹം, അവയുടെ സംസർഗം എനിക്ക് ഉണ്ടാകുന്നതിന് അനുഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഭഗവത് കഥകൾ തന്നെ കേട്ട് എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. പക്ഷെ അത് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ, കാരണം ഭഗവാൻ പോയല്ല, ഭഗവാൻ പോയല്ല. ഹേ പത്മനാഭ പരമേശ്വര, അങ്ങയുടെ പദാരബന്ധത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യത്തെ ആഗ്രഹിക്കുന്ന ഹൃദയത്തോടുകൂടിയ മഹാന്മാരുടെ സംസർഗം ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രിയ വിഷയമായിരിക്കുന്ന ഈ ശരീരത്തെയും അതിനെ സംബന്ധിക്കുന്ന പുത്രന്മാർ, സുഹൃത്തുക്കൾ, ഗ്രഹങ്ങൾ, ധാന്യങ്ങൾ, ഭാര്യ മുതലായവയും സ്മരിക്കില്ലല്ലോ എന്നാണ്. ഇടയ്ക്കല്ലേ സ്മരിക്കുള്ളൂ എന്നാണ്. മുക്തിക്ക് തടസ്സമായിരിക്കുന്നതാണ് ബന്ധങ്ങൾ, മക്കള്, ഭാര്യ, കുടുംബം, ഇതൊക്കെ മുക്തിക്ക് തടസ്സമായിരിക്കുന്നവയാണ്. അവരെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക. അവർക്ക് എന്തെങ്കിലും വന്നാലോ? അവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ ജീവിതം സുഖകരമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ ജീവിതം സുഖകരമാക്കാൻ ഭഗവാൻ പാടുപെടുന്നുണ്ടെന്നേ. അത് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ ജീവിതം സുഖകരമാകണോ ദുഷ്കരമാണോ എന്നൊക്കെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നേ. എങ്കിലും നമുക്ക് നമ്മുടേതായ ധർമ്മമുണ്ടല്ലോ. തൈത്തിരിയ ഉപനിഷത്തിലൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ നിർവഹിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. ആ ധർമ്മ നിർവഹണത്തിലും എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കുക.
അപ്പോൾ ആ ഭാര്യ മക്കൾ മുതലായ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കാതെ ഭഗവത് നാമത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പരമമായ ഭക്തി കിട്ടുമല്ലോ. അതിനനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന് ധ്രുവൻ പറയുക. അബദ്ധം പറ്റിപ്പോയതുകൊണ്ട് ഇനി അതിനെങ്കിലും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. ഭഗവാനെ കണ്ടപ്പോ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല, ഭഗവാൻ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ബോധം ഉണ്ടായത്. അപ്പൊ ദുഃഖമായി പിന്നെ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അല്ലേ. ഭഗവത് തത്വം രണ്ട് വിധമാണ്, സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലമായ തത്വവും സൂക്ഷ്മമായ തത്വവും ഇങ്ങനെ രണ്ട് വിധത്തിലുണ്ട് ഭഗവത് തത്വങ്ങൾ. ഇതിൽ സ്ഥൂലത്തെ മാത്രമല്ലാതെ സൂക്ഷ്മത്തെ അറിയാൻ പ്രയാസമാകയാൽ ജ്ഞാനദ്വാര മോക്ഷപ്രാപ്തി സുഖകരമല്ലെന്ന അഭിപ്രായം. ജന്മാദി വികാരങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഹേ പരമ, മൃഗാദികൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ, ദേവന്മാർ, അസുരന്മാർ എന്നിങ്ങനെ പല രൂപങ്ങൾക്കും ആശ്രയമായതും പൃഥ്വാദികളായ സ്ഥൂലങ്ങൾക്കും ശബ്ദാദികളായ തന്മാത്രകൾക്കും മഹതത്വാദികൾക്കും ആശ്രയമായിരിക്കുന്ന നിന്ദ്രവടിയുടെ സ്ഥൂല രൂപത്തെ മാത്രം ഞാൻ അറിയുന്നു. ഭഗവാന്റെ സ്ഥൂല രൂപങ്ങളാണല്ലോ വൃക്ഷങ്ങള്, അതേപോലെ മൃഗങ്ങള്, സർപ്പങ്ങള്, ദേവന്മാര്, മനുഷ്യര് എന്നിങ്ങനെ നമ്മളുടെ കണ്ണിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ സൂക്ഷ്മ രൂപമാണ്, അല്ല സ്ഥൂല രൂപമാണ്. ഭഗവാന്റെ സ്ഥൂല രൂപത്തെയാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം. ആ സൂക്ഷ്മ രൂപത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഭഗവാന്റെ സ്ഥൂല രൂപത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഈ നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം സർവവും ഭഗവാന്റെ സ്ഥൂലമായ രൂപമാണ്. പക്ഷെ ഇത് കാണുന്നതിൽ നിന്നൊന്നും നമുക്ക് ഭഗവാനെ നിന്റെ സൂക്ഷ്മ രൂപത്തെ അറിയാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങൾക്ക്. ആ സൂക്ഷ്മ രൂപത്തെ അറിയാൻ കഴിഞ്ഞാല് നമുക്ക് മുക്തമാകാൻ കഴിയും. ആ സൂക്ഷ്മ രൂപത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് ധ്രുവൻ പറയുകയാണ്. കൽപ്പാവസാനത്തിൽ ഈ കാണപ്പെടുന്ന സകലതിനെയും അന്തർഭാഗത്തിൽ സംഗ്രഹിച്ചിട്ട് ആദിശേഷൻ അംഗത്തിൽ യാതൊരു പരമപുരുഷനാണോ ശയിക്കുന്നത്, ആ ശ്രീനാരായണൻ യാതൊരുവന്റെ സമുദ്രം പോലെ അഗാധമായ നാഭിയിൽ നിന്ന് തേജോമയമായ സ്വർണം പോലെ ഇരിക്കുന്ന സമൃഷ്ടി ലോകസ്വരൂപമായിരിക്കുന്ന പത്മത്തിൽ നിന്ന് തേജോമയനായ ബ്രഹ്മദേവൻ ജനിക്കുന്നുവോ, ആ പുരുഷോത്തമൻ ശ്രീനാരായണൻ നിന്ദ്രവടിയാകുന്നു. ഈ കൽപ്പാന്തത്തില് സർവ്വതിനെയും തന്റെ ജഠരത്തിൽ സൂക്ഷിച്ചിട്ട് എല്ലാത്തിനെയും തന്റെ ജഠരത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഇതിനെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ആ കൽപ്പാന്തത്തിൽ മറ്റെല്ലാം തീർത്ത് എല്ലാത്തിനെയും തന്റെ ജഠരത്തിലേക്ക് സ്വീകരിക്കുന്നതിനെയാണ് നാശം എന്ന് പറയുക, എല്ലാം പ്രളയം എന്ന് പറയുക. അപ്പൊ ആ പ്രളയകാലത്ത് എല്ലാത്തിനെയും ഭഗവാന്റെ ഉദരത്തിലേക്ക് കുക്ഷിയിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഹേ ഭഗവാനെ, നിന്ദിരുവടി എപ്പോഴും മുക്തനാണ്. അവിദ്യ നിമിത്തമുള്ള ബന്ധം ഒരു കാലത്തും ഇല്ലാത്തവനാണ്. ജീവനാകട്ടെ അവിദ്യ ബന്ധത്തിൽ നിന്ദിരുവടി അനുഗ്രഹത്താൽ മുക്തനാകുന്നവനാണ് ജീവൻ. നമ്മളൊക്കെ അവിദ്യയാളാണ്, ഭഗവാൻ ഒരിക്കലും അവിദ്യ ബാധിക്കുന്നില്ല. നമ്മളൊക്കെ അവിദ്യ ബാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അവിദ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അവിദ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഭഗവാനാണെങ്കിൽ സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ജീവനാണെങ്കിലോ പരിച്ഛിന്നമായിട്ടുള്ളതാണ്, അങ്ങ് സർവത്ര പരിപൂർണനായിട്ടുള്ളതാണ്. ജീവനാണെങ്കിലോ വികാരമുള്ളവനാണ്, അങ്ങ് നിർവികാരനാണ്, ആദിയില്ലാത്ത പുരുഷനാണ്. ജീവനാണെങ്കിൽ നിർവികാരനുമല്ല, അത് ആദിയുള്ളവനുമാണ്. അങ്ങ് ഐശ്വര്യാദി ഗുണങ്ങൾ നിറഞ്ഞവനാണ്. ജീവൻ അതിന്റെ പൂർണതയില്ലാത്തവനാണ്. ഭഗവാൻ എല്ലാം പൂർണ്ണമാണ്, ജീവൻ ആ പൂർണത ഇല്ലാത്തതാണ്. നിന്ദിരുവടി സത്വാദി ഗുണങ്ങളുടെ നിയമകൻ ജീവൻ ഗുണപരിതന്ത്രനാണ്. അങ്ങയുടെ ജ്ഞാനം നിത്യവും അവിരച്ഛിന്നമാകുവാൻ സർവജീവികളുടെയും ബുദ്ധിവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ ജീവനാകട്ടെ സ്വബുദ്ധിയുടെ വ്യാപാരത്തെ തന്നെ വിസ്മരിക്കുന്നവൻ. നമ്മളാണെങ്കിലോ നമ്മളുടെ ബുദ്ധിയുടെ വ്യാപാരത്തെ തന്നെ മറന്നു പോകുന്നവനാണ്. ഭഗവാൻ ഇതിനെല്ലാം മേലെയാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ്. അതിനാൽ ജീവോപാസൻ തന്നെയാണ് നിന്ദിരുവടി. അതുകൊണ്ട് ജീവികൾക്ക് ഉപാസിക്കാൻ കഴിയുന്നവൻ
അങ്ങ് തന്നെയാണ് മറ്റാരുമല്ല, ഭഗവാൻ തന്നെയാണ് സർവവുമായിട്ടുള്ളത്, ഭഗവാൻ തന്നെയാണ് എല്ലാമായിട്ടുള്ളത്, എല്ലാം ഭഗവാൻ തന്നെയാണ്. ഏതിലാണോ അണുത്വം മഹത്വം എന്നിങ്ങനെ ഒന്നിനോടൊന്ന് വിരോധങ്ങളായ ഭാവങ്ങൾ നിരന്തരം ചേർന്നിരിക്കുന്നുവോ, യാതൊരുവിനെ വിദ്യ അവിദ്യ മുതലായ അനന്ത ശക്തികൾ അവരുടെ അധികാരത്തെ അനുശ്രയിച്ച് ആശ്രയിക്കുന്നുവോ, സർവലോകങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഭേദമില്ലാത്തതും ഏകവും അപരിച്ഛിന്നവും ആദിയിലുള്ളതും ആനന്ദമാത്രം ആനന്ദമാത്രവും വികാരരഹിതവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എല്ലാവരിലും കുടികൊള്ളുന്ന, വികാരമായും അവികാരമായും കുടികൊള്ളുന്ന, വിദ്യയായും അവിദ്യയായും ഒക്കെ എല്ലാവരിലും കുടികൊള്ളുന്ന ഹേ ഭഗവാനെ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സർവവും ആഗ്രഹിക്കുന്ന ആ പരമപുരുഷാർത്ഥം പരമാനന്ദ പ്രാപ്തി രൂപമായ മോക്ഷമാണ് സർവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഭഗവാനെ ആ മോക്ഷമാണ്, അത് നശിക്കാത്തതുമാണ്. ആ മോക്ഷത്തിലേക്ക് പ്രാപിക്കപ്പെട്ട പിന്നെ നമുക്ക് നാശമില്ല, ഭഗവാനിൽ തന്നെ മതി. നാശവും ഉണ്ടാകുന്നത് എപ്പോഴാ? ഒരു വസ്തു ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ജന്മവും നാശവും ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയിലേക്ക് വരണം. ഭഗവാനിലേക്ക് വരികയും അതിൽ മുക്തി കിട്ടുകയും ചെയ്താൽ പിന്നെ ജന്മവും നാശവും ഒന്നുമില്ല. ആ അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്തത് ഭഗവാൻ, അങ്ങയുടെ ആ സ്വരൂപം തന്നെയാണ്. അതിനെ ആഗ്രഹിക്കുന്നവർക്ക് സത്യമായ ആനന്ദത്തെയും ഭഗവാൻ നൽകുന്നു. ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെ ലയിച്ചു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ പാദപത്മത്തിൽ തന്നെ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിത്യമായ ആനന്ദത്തെ ഭഗവാൻ നൽകുന്നു. ഹേ ദേവ, സർവൈശ്വര്യപൂർണനും സർവജ്ഞാനുമായ നിന്തിരവടി കാമാധിപത്തികളിൽ നിന്ന് നിർമുക്തമല്ലാത്തതിനാൽ ദുഃഖിതന്മാരായ എന്നെ പോലെയുള്ളവരെ കാമദാർധാനത്താൽ അനുഗ്രഹിച്ച് രക്ഷിക്കുന്നു. ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തരല്ലാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. അങ്ങനെ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തം ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമല്ലാത്ത ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ, അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് ധ്രുവൻ ഇങ്ങനെ പറയുകയാണ്. ഭഗവാൻ പോയി, ധ്രുവൻ പറയുക, ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണേ. ആ ഭഗവാന്റെ സ്തുതിയെ പറയാ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സങ്കല്പം വെച്ചിരിക്കുന്ന ബുദ്ധിമാനായ ധ്രുവൻ ഇപ്രകാരം ഇങ്ങനെ സ്തുതിക്കപ്പെട്ടപ്പോ ഭഗവാൻ വൃദ്ധനായ ബാലന്റെ അനുഗ്രഹവും പ്രീതിയോടുകൂടി ഭഗവാൻ ഇങ്ങനെ മുഖത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ഭഗവാൻ തന്റെ കൺമുന്നിൽ ഇങ്ങനെ നിന്നപ്പോ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിന്നപ്പോ, മൈത്രേയം പറയുന്നതാണ് കേട്ടോ വിദുരരോട്, ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ ഭഗവാന് തോന്നി, ഭഗവാന് ഭയങ്കരമായിട്ടുള്ള താല്പര്യം അനുഗ്രഹം ധ്രുവന് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ആ ധ്രുവന് ഭഗവാൻ പ്രീതിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഹേ രാജപുത്ര, നിന്റെ മനോരഥം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതരന്മാർക്ക് സാധിക്കാത്തത് അല്ലെങ്കിലും കഠിനവ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന നിനക്ക് ഞാൻ നൽകുന്നുണ്ട്. മറ്റുള്ളവർക്ക് സാധിക്കാത്ത അത്ര കഠിനവ്രതം അനുഷ്ഠിച്ച് എന്നെ പ്രാപിക്കാൻ ശ്രമിച്ച നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് നൽകുന്നുണ്ട്. ഹേ ഭദ്ര, യാതൊരു സ്ഥാനം നിന്റെ പൂർവ്വപിതാക്കന്മാരായ മന്വാദികളിൽ അധിവസിക്കപ്പെടാത്തതും നിത്യവും പ്രകാശ ബഹുലമായിരിക്കുന്നതും നാശമില്ലാത്തതും വാസസ്ഥാനവും സൂര്യാദി നവഗ്രഹങ്ങൾ അശ്വാദികളായ 27 നക്ഷത്രങ്ങള് ഇവയെല്ലാത്തിനെയും നിലനിർത്തുന്ന ജ്യോതിർമണ്ഡലം കൊടുങ്കാറ്റിൽ പശുക്കൂട്ടം എന്ന പോലെ യാതൊരു സ്ഥാനത്താൽ നിബിന്ധമായിരിക്കുന്നുവോ, കൽപ്പകാലത്തും നാശമില്ലാത്ത ആ സ്ഥാനത്തെ ഞാൻ നൽകുന്നു. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആ സ്ഥാനത്തെ, എല്ലാത്തിനെയും കൊട്ടിക്കെട്ടി നിർത്തുന്ന ആ സ്ഥാനത്തെ, ആ പദത്തെ ഞാൻ നിനക്കായി നൽകുന്നു. ധർമ്മം, അഗ്നി, കശ്യപൻ, ശുക്രൻ, വാനപ്രസ്ഥന്മാരായ അന്യ മുനികൾ മുതലായവർ നക്ഷത്രങ്ങളോടുകൂടെ യാതൊരു സ്ഥാനത്തെയാണോ പ്രതിഷ്ഠം ചെയ്ത് സഞ്ചരിക്കുന്നത്, ആ സ്ഥാനമാണ് നിനക്ക് നൽകുന്നത്.
സർവഗ്രഹങ്ങളും എന്തിനെയാണോ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത്, ആ നക്ഷത്രങ്ങൾ, സൂര്യൻ, ഭൂമി തുടങ്ങി സർവവും, അഗ്നി, കശ്യപൻ മുതലായവരെല്ലാം, അതോടൊപ്പം നക്ഷത്രങ്ങളും എല്ലാം എന്തിനെയാണോ ഇങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്, ആ വലയം വയ്ക്കുന്ന ആ സ്ഥാനം ഞാൻ നിനക്കായി നൽകുന്നു. ഈ നരി ഈ ശരീരം നശിച്ചതിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്ഥാനത്ത് നിനക്ക് വസിക്കാം. ഈ ശരീരം നിനക്ക് എന്നാണോ നാശപ്പെടുന്നത്, അന്ന് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നീ എത്തിച്ചേരും. ഇപ്പോൾ നീ രാജ്യത്തെ പ്രാപിക്കണം. ഇപ്പോൾ നിനക്ക് ചെയ്യാനുള്ളത് രാജ്യഭരണമാണ്. അതുകൊണ്ട് രാജ്യത്തെ പ്രാപിക്കണം. പിതാവ് രാജ്യപാലനത്തിൽ നിന്നെ നിയമിച്ചതിന് ശേഷം വാനപ്രസ്ഥത്തെ അംഗീകരിക്കും. ആ കാലത്ത് ധർമ്മത്തിൽ നിന്നും തെറ്റാതെ 36,000 വർഷം നീ രാജ്യം പരിപാലിക്കും. അത്ര കാലവും നിന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും സർവവ്യാപാരങ്ങളും നിർവഹിക്കുന്നതിനും സമർത്ഥങ്ങളായിരിക്കുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. ഈ ശരീരം നിനക്ക് 36,000 വർഷങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് നീ രാജ്യമെല്ലാം ഭരിച്ച് ധർമ്മമെല്ലാം നിറവേറ്റി മുന്നോട്ട് പോവുക. അതിനു വേണ്ട വ്യാപാരങ്ങൾക്ക് അനുചിതമായ ശക്തി നിനക്ക് ലഭിക്കും. അതിനുശേഷം നീ ആഗ്രഹിച്ച പദത്തെ നിനക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, നിന്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമൻ നായാട്ടിന് പോയി കാട്ടിൽ വെച്ച് നശിക്കും. പുത്രനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി അവന്റെ മാതാവ് അവനെ അന്വേഷിച്ച് കാട്ടിൽ സഞ്ചരിക്കും. അവിടെ ഉത്ഭവിച്ച കാട്ടുതീയിൽ അവളും പ്രവേശിക്കും. അതിനാൽ രാജ്യാവകാശം നിനക്കായി വരും. ജ്യേഷ്ഠപുത്രനായ ഉത്തമൻ നായാട്ടിനായി കാട്ടിൽ പോകും. അങ്ങനെ കാട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ മൃഗങ്ങളാൽ അവൻ നശിക്കപ്പെടും. അതിനെ അവനെ വിചാരിച്ച് വേദനിച്ച് ദുഃഖിച്ച് അവനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്ന സുരുചി അവിടെ കാട്ടുതീയാൽ അകപ്പെട്ട് അവനും തീരും. അപ്പോ ഭഗവത് അനുഗ്രഹമില്ലാത്തവരുടെ അവസ്ഥയും അനുഗ്രഹമുള്ളവരുടെ അവസ്ഥയും ഇല്ലേ, അതാണ് വ്യത്യാസം. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് രാജ്യം നിനക്കായിരിക്കും. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നതാണ് സുരുചിയും ഉത്തമനും. സുരുചിയുടെ പുത്രനായ ഉത്തമനും സുരുചിക്കും എല്ലാ അനുകൂലമായ സാഹചര്യം, കാരണം രാജാവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, രാജാവിന്റെ പുത്രനാണ്, അപ്പൊ ചേട്ടനാണ്, ജ്യേഷ്ഠനാണ്. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഉത്തമന് രാജാവാകാൻ കഴിയുന്നില്ല, സുരുചിക്ക് രാജമാതാവാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഭഗവാന്റെ അനുഗ്രഹം അവർക്കില്ല. അവർ കാട്ടിലേക്ക് പോയി കാട്ടിൽ വെച്ച് നശിക്കാനാണ് അവരുടെ യോഗം. അതിൽ കിട്ടുന്ന കുറച്ചു കാലത്തെ സുഖം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ ഭഗവാനെ പ്രാപിച്ച ആ സുരുചിയുടെയും നിന്നുള്ള ക്രൂരമായ വാക്കുകളിൽ നിന്ന്, അവിടെ നീ ഭഗവാനെ ഭജിക്കൂ എന്ന വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട, ആ പ്രതികൂലമായ വാക്കുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ധ്രുവൻ അനുകൂലമായ സാഹചര്യങ്ങളായി തീർന്നപ്പോൾ, അനുകൂലമായ സാഹചര്യങ്ങളെ ഈശ്വരാധീന കുറവ്, അതിന്റെ ഈശ്വരാധീനം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാം നശിച്ചു പോകുന്ന സുരുചിയെയും ഉത്തമനെയും നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം ആയില്ല, ആ അനുകൂലമായ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അനുകൂലമായ സാഹചര്യത്തിൽ സുരുചി അഹങ്കരിച്ചതുപോലെ അഹങ്കരിച്ചാൽ, ഇപ്പൊ പലരും അതാണ് അഹങ്കരിക്കുന്നത് കൊണ്ടാണ് അത് സർവനാശത്തിലേക്ക് വരുന്നത് എന്നർത്ഥം. മനുഷ്യരൊക്കെ അങ്ങനെയാണ്, അഹങ്കാരമാണ് ഏറ്റവും കൂടുതൽ. ഒന്നിനും ഒരു മയമില്ല. ആരോട് എങ്ങനെ പെരുമാറണം, അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, കുടുംബത്തോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ആരെയൊക്കെ സ്നേഹിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊന്നും ആർക്കും ഒരു ബോധവുമില്ല. ചുമ്മാ തോന്നുന്നത് പോലെ അഹങ്കാരം മൂത്ത് ഇങ്ങനെ നടക്കുക. അങ്ങനെ അഹങ്കാരം മൂത്ത് നടക്കുന്നവർക്ക് സുരുചിയുടെ യോഗം ഉണ്ടാവും, ഉത്തമന്റെ യോഗം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്നവർക്ക് ധ്രുവന്റെ യോഗവും ഉണ്ടാകും. ഉത്തമങ്ങളായ ഉപകരണങ്ങളോടുകൂടി യജ്ഞപ്രിയനായ എന്നെ അനേക യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുക. നല്ല രീതിയിൽ യജ്ഞപ്രിയനായ എന്നെ നല്ല യജ്ഞമൊക്കെ നടത്തി ആരാധിക്കുക. ഇഹലോകത്തിൽ ഉത്തമമായ ഭോഗങ്ങളെ അനുഭവിക്കുക. അതിനുശേഷം നീ എന്നിൽ തന്നെ വേണ്ടതുപോലെ, എന്നെ തന്നെ വേണ്ടതുപോലെ സ്മരിക്കുക. എന്നിട്ടോ
അതിനുശേഷം ഋഷ്യലോകത്തിൽ നിന്നും മേൽപോട്ടിരിക്കുന്നതും സർവലോകങ്ങളാലും സ്മരിക്കപ്പെടുന്നതുമായ എന്റെ ലോകത്തെ നീ പ്രാപിക്കും. അവിടെ പ്രവേശിക്കുന്ന സന്യാസി പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നവനല്ല. അവിടെ സന്യാസിക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. എങ്കിലും ഒരു മനുഷ്യനായി സന്യാസിയാകാത്ത നീ അവിടെ പ്രവേശിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. മൈത്രേയൻ വീണ്ടും പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് നാളെ പോകാം. 25 വരെയുള്ള ശ്ലോകം നമ്മൾ ഇന്ന് കണ്ടു, ബാക്കി നമുക്ക് അടുത്ത ദിവസം ആകാം. ഭഗവാനെ ഓം നമോ ഭഗവതി വാസുദേവ നാരായണ. എല്ലാവർക്കും നമസ്തേ.